പച്ചയായ ജീവിതത്തെ തൊട്ടറിയാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം. ജനങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കണ്ടുമുട്ടുന്ന ഇടത്താണ് എല്ലാ ആധികാരിക മനുഷ്യ സമ്പർക്കങ്ങളും സാധ്യമാകുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോക സമ്പർക്ക ദിനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ തിരുനാളിൽ പുറപ്പെടുവിച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. പക്ഷപാതപരമായ വിവരങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ നൽകുന്നതെന്ന് പാപ്പ നിരീക്ഷിച്ചു. സംഭവങ്ങളുടെ നിജസ്ഥിതിയോ മനുഷ്യരുടെ പച്ചയായ ജീവിതമോ ഗുരുതരമായ സാമൂഹിക ചലനങ്ങളോ മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കില്ല. വേണ്ടത്ര അന്വേഷണം നടത്താതെയും സംഭവങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാതെയുമാണ് ന്യൂസ് റൂമിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ലഭ്യമാകുന്ന വിവരങ്ങളെ ആധാരമാക്കി ഇന്ന് റിപ്പോർട്ടിംഗ് നടക്കുന്നത്. ഇതിനു പകരമായി സുവിശേഷം അവതരിപ്പിക്കുന്ന വന്നു കാണുക എന്ന ശൈലിയിലേക്ക് മാറിയാൽ പുതിയതും വ്യത്യസ്തവുമായ കാഴ്ചപ്പാടുകൾ കണ്ടെത്തുവാനും ജനങ്ങളിലേക്ക് സത്യമെത്തിക്കാനും സാധിക്കുമെന്ന് പാപ്പ പറഞ്ഞു. പരമ്പരാഗത മാധ്യമങ്ങൾ വിട്ടുപോകുന്നതും അവഗണിക്കുന്നതുമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെ പാപ്പ ശ്ലാഘിച്ചു. എന്നാൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഫോട്ടോകളും ഇവയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പും പാപ്പ നൽകി. വന്നു കാണുക, ആയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യരെ കണ്ടെത്തി സമ്പർക്കം നടത്തുക എന്നതാണ് ഈ വർഷത്തെ സമ്പർക്ക ദിനത്തിൻ്റെ പ്രമേയം.